നമസ്കാരം. ലഹരി മരുന്ന് ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായി ഒരു വർഷത്തോളം വിചാരണ തടവിൽ കഴിഞ്ഞ ബിനീഷ് കോടിയേരിയോട് അനുഭാവം പുലർത്തുന്ന CPM നേതൃത്വത്തിന്റെ നിലപാടിനെ പരിഹസിച്ച് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതിയായ അർജുൻ ആയങ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. തമ്പ്രാന്റെ മോൻ മദ്യം കഴിച്ചാൽ അത് കട്ടൻ ചായ, വായ് മൂടിക്കെട്ടി മൗനം പാലിക്കൽ, അടിയാന്റെ മോൻ കട്ടൻ ചായ കുടിച്ചാൽ അത് മദ്യം, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ നാടുകടത്തൽ, നാക്കോട്ടി കീസ് എ ഡേർട്ടി ബിസിനസ് എന്ന കുറിപ്പാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അർജുൻ ആയങ്കി പങ്കുവച്ചത്. നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റുമായി രംഗത്തെത്തിയത്. നീ പോടാ അധോലോകമേ, ദേ ഇവിടുന്ന് സ്വർണ്ണ ചായ കുടിക്കുന്നേ, തമ്പ്രാക്കന്മാരും മക്കളും മരുമക്കളും കൂടി എല്ലാം കുളം തോണ്ടി ഒരു വഴിക്കാക്കും, എന്തൊക്കെ കാണണം, ഒരിടത്ത് ലഹരി, കള്ളക്കടത്ത്, മാഫിയക്കെതിരെ നോട്ടീസ് അടിയും കവലപ്രസംഗവും, അതേ ആൾക്കാർ മറ്റൊരിടത്ത് കയറി വാ മുത്തേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഒറ്റപ്പെടുത്താനാണ് എങ്കിൽ തീരുമാനമെങ്കിൽ ചേർത്ത് നിർത്തും, തീപ്പൊരി സഖാവ് റിട്ടേൺ, അങ്ങനെ ഒരുപാട് കമന്റുകൾ രംഗത്തെത്തുന്നുണ്ട്. അതാണ് തമ്പ്രാന്റെ മക്കൾക്ക് ചൂട്ട് പിടിക്കാൻ നായന്മാരും നമ്പ്യാന്മാരും ഒരുപാട് കാണും എന്നിങ്ങനെയും കമന്റുകൾ നിറയുന്നുണ്ട്. ജാമ്യം ലഭിച്ച ബിനീഷ് കോടിയേരി ജയിൽ മോചിതനായിരിക്കെ കടുത്ത വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നത്. ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചത്. 5 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യത്തിന് പുറമെ രാജ്യം വിടരുത്, വിചാരണ കോടതിയിൽ കൃത്യമായി ഹാജരാകണം തുടങ്ങിയവയാണ് നിബന്ധനകൾ. 2020 ഒക്ടോബർ 29 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരി നവംബർ 11 മുതൽ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വിചാരണ തടവിലാണ്. 2020 ഓഗസ്റ്റിൽ കൊച്ചി സ്വദേശി അനു മുഹമ്മദ്, തൃശൂർ തിരുവില്ലാമല സ്വദേശി റിജേഷ് രവീന്ദ്രൻ, കന്നഡ സീരിയൽ നടി ഡി അനിഖ എന്നിവരെ ലഹരി കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതാണ് തുടക്കം. അനൂപിനെ ചോദ്യം ചെയ്തപ്പോൾ ആദായ നികുതി നൽകാതെയുള്ള ഇടപാടുകളെക്കുറിച്ച് സൂചന ലഭിക്കുകയും ബിനീഷിന്റെ പേര് ഉയർന്നു വരികയും ചെയ്തതോടുകൂടി ED കേസ് എടുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലും ഈ ഫെബ്രുവരിയിലും വിചാരണ കോടതി ജാമ്യഹർജി തള്ളുകയായിരുന്നു. ഏപ്രിലിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 7 മാസത്തിനിടെ 3 ബെഞ്ചുകൾ വാദം കേട്ടു. ഇതിനിടെ അർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിക്കാനെന്ന ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ഇടക്കാല ജാമ്യഹർജിയും അനുവദിച്ചിരുന്നില്ല. ഇന്നലെ പ്രത്യേക വീഡിയോ കോൺഫറൻസിംഗിലൂടെ ജസ്റ്റിസ് MG ഉമയാണ് വിധി പറഞ്ഞത്. ED വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൻ ലേഖിയും ബിനീഷിനായി സുപ്രീംകോടതി മുതിർന്ന അഭിഭാഷകൻ ഗുരു കൃഷ്ണകുമാറുമാണ് കോടതിയിൽ ഹാജരായത്.